കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനയുടെ കൊലപാതകം കേരളത്തിനെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഡോക്ടർമാർ പൊതുവിൽ നേരിടുന്ന അരക്ഷിതാവസ്ഥയുടെ പ്രതീകം എന്നതിനൊപ്പം ആരോഗ്യ മേഖലയിൽ ഹൗസ് സർജൻസും PG ഡോക്ടർമാരും കടന്നുപോകുന്ന കടുത്ത ജോലി സമ്മർദ്ദങ്ങളെ കൂടി വെളിപ്പെടുത്തുന്നതായിരുന്നു ആ സംഭവം. കേരളത്തിൽ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും 26 പ്രൈവറ്റ് കോളേജുകളിലുമായി ഏകദേശം 1875 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ഇതിൽ 85% വരെ വിദ്യാർത്ഥികളാണ് ഹൗസ് സർജൻസിക്ക് യോഗ്യത നേടുന്നത്. അവരെ കാത്തിരിക്കുന്നതാകട്ടെ പ്രതികൂലവും ഏതാണ്ട് അസഹനീയം എന്ന് പറയാവുന്ന തരത്തിൽ സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യങ്ങളുമാണ്. ഒരു ഹൗസ് സർജൻ എന്ന രീതിയിൽ നമ്മൾ ഏകദേശം 365 ദിവസത്തോളം ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കാഷ്വാലിറ്റിയിൽ ഇരിക്കുന്ന നേരത്ത് എല്ലാ കേസുകളും നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് മിക്കവാറും ഒരു ഹൗസ് സർജൻ ആയിരിക്കും, അല്ലെങ്കിൽ MO ആയിരിക്കും. കൂടുതൽ കേസുകളും കാണുന്ന ഒരു ഹൗസ് സർജനാണ്. അപ്പോൾ ഓർത്തോപീഡിക്സ് അല്ലെങ്കിൽ സർജറി പോലുള്ള വിഭാഗങ്ങളിൽ വരുന്നതിൽ ഒരു വലിയ ശതമാനം കേസുകളും എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഈ കറണ്ട് സിനേറിയോയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് അസോൾട്ടും കാര്യങ്ങളും നടക്കുന്ന സിറ്റുവേഷൻസിൽ ഹൗസ് സർജൻസ് ചെയ്യുന്ന ഈ സമയത്ത് നമുക്ക് ഒരുപാടധികം ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് തന്നെ വേണം പറയാൻ. കാരണം ആക്രമണങ്ങൾ ഒരുപാട് കൂടുന്നു, എല്ലാ നിമിഷവും ഭീതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ഹൗസ് സർജൻസി എന്ന് പറയുമ്പോൾ നമുക്ക് 365 ദിവസം നമ്മൾ പണിയെടുക്കണമെന്നാണ്. അതിൽ 12 അല്ലെങ്കിൽ 15 ലീവ് ഇതാണ് നമുക്കുള്ളത്. ഇപ്പോൾ ഹൗസ് സർജൻസി പീരീഡ് സുരക്ഷിതത്വം എന്ന് നോക്കുമ്പോൾ വന്ദനയുടെ ബിഫോർ വന്ദന ആൻഡ് ആഫ്റ്റർ വന്ദന അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ എനിക്കിഷ്ടം. കാരണം ആഫ്റ്റർ വന്ദന എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സുരക്ഷിതത്വം കൂടി, നമ്മളെ സെക്യൂരിറ്റി കൂടി, നമുക്ക് തന്നെ ഒരു എമർജൻസി സർവീസിന് വേണ്ടി നമ്മളെ വിളിക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഇവിടെ 1111 എന്ന് പറഞ്ഞ നമ്പറുണ്ട്, അതിലെപ്പോൾ വിളിച്ചാലും നമുക്ക് ആളെ കിട്ടും. പക്ഷേ ബിഫോർ വന്ദന അത് നമ്മുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയായിരുന്നു. വന്ദനയുടെ മരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഷോക്ക് ആയിരുന്നു. കാരണം വന്ദന എൻ്റെ ക്ലാസ്മേറ്റാണ്, ഞാൻ വന്ദനയുടെ ഒപ്പം 12 വരെ പഠിച്ച ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒരേപോലെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നവരാണ്. അപ്പം വന്ദനെ സംബന്ധിച്ചിടത്തോളം വന്ദനയ്ക്ക് ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം എന്നെക്കാളും കൂടുതലുണ്ടായിരുന്നു എന്ന് വേണം പറയാം. അപ്പം ഞാനിത് അറിയുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ്. സത്യം പറയാമല്ലോ, തളർന്നു പോവുകയാണ് ചെയ്തത്. കാരണം ഇതേപോലെയുള്ള അസോൾട്ടുകൾ ദിവസവും നേരിടുന്നവരാണ് ഇവിടെയുള്ള ഹൗസ് സർജൻസ്. മൈനർ റോട്ടിൽ വെച്ച് എനിക്ക് സമീപകാലത്ത് തന്നെ ഇതേപോലെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പേഷ്യൻസ് ആയാലും പേഷ്യൻസിൻ്റെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആയാലും നമ്മളോട് ഇടപെടുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അവർക്ക് മനസ്സിലായി തുടങ്ങി, നമ്മളും പ്രതികരിക്കും, നമുക്കും പ്രതികരിക്കാൻ അറിയാം എന്നുള്ളത്. CRRI അതായത് കമ്പൽസറി റെസിഡൻഷ്യൽ റൊട്ടേറ്ററി ഇന്റേൺഷിപ്പാണ് ഹൗസ് സർജൻസി എന്നത്. ഇതിൻ പ്രകാരം ഹൗസ് സർജൻസിന് കൃത്യമായ ഡ്യൂട്ടി സമയം എവിടെയും പറയുന്നില്ല. എന്നാൽ 24 മണിക്കൂറും രോഗിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിർബന്ധിതരാണ് അവർ. ഓരോ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളും ഹൗസ് സർജൻസിനോട് ആദ്യം വിശദീകരിക്കുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ജോലി സമയം എന്നതാണ്. എന്നാൽ രാവിലെ 8 മണിക്ക് റൗണ്ട്സ് തുടങ്ങേണ്ട ഒരു ഹൗസ് സർജനെ സംബന്ധിച്ച് അയാൾ രാവിലെ 6 മണിക്ക് വാർഡിലെത്തിയാൽ മാത്രമേ സീനിയർ ഡോക്ടേഴ്സ് എത്തുമ്പോഴേക്കും വാർഡിലെ മറ്റു ജോലികൾ തീർക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ദിവസത്തെ ജോലി പൂർത്തിയാകുന്നതാവട്ടെ രാത്രി 10 മണി കഴിഞ്ഞു. ഇവിടുത്തെ സർക്കാരിനോടാണ് എനിക്ക് പറയാനുള്ളത്, അത് ഡോക്ടേഴ്സിൻ്റെ എണ്ണം കൂട്ടുക, അതിനനുസരിച്ച് പോസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് അതിനനുസരിച്ച് PSC നാളെ വിളിക്കുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് നമ്മളവരെ നോക്കണം, നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്, ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇങ്ങനെ ഒരുപാട് പേര് ഇനി വെയിറ്റിംഗ് ആണ് PSC വിളിക്കാനും എല്ലാത്തിനുമായിട്ട്. അങ്ങനെയുള്ള ഒരു പോസ്റ്റുകൾ ഇവിടെ തന്നെ പോസ്റ്റുകൾ കൂട്ടി SR ആയാലും പ്രൊഫസർമാരെ ആയാലും കൂട്ടുക, അതാണ് പറയാനുള്ളത്. ഈ സർക്കാർ ആശുപത്രികളിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന ആളുകളുടെ ഡ്യൂട്ടി സമയം, അല്ലെങ്കിൽ കേരളത്തിലെ ഹൗസ് സർജൻസിൻ്റെ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് 8 മണി തൊട്ട് 8 മണി വരെയാണെന്നാണ് റെക്കോർഡിക്കലി പറയുന്നതെങ്കിലും, ഈ സർക്കാർ ആശുപത്രികളിലൊക്കെ ഉള്ള ഒരു ഹൗസ് സർജൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു PG വിദ്യാർത്ഥിയുടെ പ്രശ്നം, അവരുടെ ആ ടൈമിംഗ് ഒരിക്കലും 8 മണിക്ക് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഹോസ്പിറ്റൽ ഓടുന്നതിൻ്റെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും അതിൻ്റെ ഒരു സ്ട്രെങ്ത്, അല്ലെങ്കിൽ അതിലെ ഡോക്ടേഴ്സിൻ്റെ ഒരു ലോഡ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ PG വിദ്യാർത്ഥികളും ഹൗസ് സർജൻസുമാണ്. അപ്പം അവരുടെ വർക്ക് ലോഡിന് അനുസരിച്ചുള്ള ഒരു പേഷ്യൻ്റ് ലോഡല്ല ഈ പറഞ്ഞ ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ളത്. ഒരുപാടധികം പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ടൈമിങ്ങൊക്കെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരാം. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിലൊട്ടാകെ 64 MBBS ബിരുദധാരികളും 55 ബിരുദാനന്തര ബിരുദധാരികളും ആത്മഹത്യ ചെയ്യുകയും 1166 വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പഠനം ഉപേക്ഷിച്ചതായും ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ കണക്കുകൾ പറയുന്നു. ഇതിനു പിന്നിലെ കാരണങ്ങൾ പലതാണ്.
കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ മാത്രം ഹൗസ് സർജൻസിനെതിരെ റിപ്പോർട്ട് ചെയ്തത് 12 ഗുരുതര അതിക്രമങ്ങളാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നവയാകട്ടെ നിരവധിയും. ഓരോ ദിവസവും വ്യത്യസ്ത നിലയിലുള്ള സംഘർഷങ്ങളാണ് കാഷ്വാലിറ്റിയിൽ എന്ന് ഹൗസ് സർജൻസി സ്റ്റുഡൻസ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. നമ്മുടെ കളമശ്ശേരി ഹോസ്പിറ്റലിലെ സർജറി വിഭാഗത്തിന്റെ ഒടിയിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അധികം ഇവിടെ ഉള്ളവരെ വീണ്ടും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം വന്ദനയുടെ മരണശേഷം ദിവസങ്ങൾക്കപ്പുറം ഇവിടെ ഞങ്ങളിൽ ഒരാൾ വീണ്ടും അറ്റാക്ക് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത ഭയങ്കര കൂടുതലാണ്. എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു നമുക്ക് കേസ് വരുമ്പോൾ സൈക്യാട്രി എന്ന് പറഞ്ഞാൽ ഓൺകോള് കേസ് വരുമ്പോൾ നമ്മൾ വരുന്നത്. കാഷ്വാലിറ്റിയിൽ വന്നൊരു പേഷ്യൻറ്റ്, പുള്ളി ഡ്രഗ് അഡിക്റ്റ് എന്തോ ആയിരുന്നു, ഇതിന് മുന്നേ ആയിരുന്നു. ആ സമയത്ത് പുള്ളിയുടെ കൂടെ ബൈസ്റ്റാൻഡേഴ്സും ഉണ്ട്, ഞങ്ങളുടെ കോ പി ജിസും മാഡംസും ഒക്കെയാണ് ഞങ്ങളുടെ കൂടെ വരാറ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, പുള്ളി വന്നു കഴിഞ്ഞ് നമ്മളോട് മോശമായിട്ട് പെരുമാറുക, അങ്ങനെ ചെറിയൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ സെക്യൂരിറ്റിയെ വിളിച്ചു, പോലീസിനെ വിളിച്ചു, അത് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ വരുന്ന കേസുകളും കാര്യങ്ങളും ഒക്കെ വേറൊരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് രീതിയിലാണ് ഇവിടെ മദ്യപിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസും ആയിട്ട് എത്തുന്ന ആളുകളെ കൊണ്ടുവരാറ്. ഒന്നെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ ഏതെങ്കിലും വാഹനം ഓടിക്കും, അവർ വണ്ടിയിൽ നിന്നും അറിയും, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും വണ്ടിയായിട്ട് കൂട്ടിയിടിക്കും. അപ്പോൾ ഒന്നെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഈ വഴിയിൽ ഈ കൂട്ടിയിടിച്ച ആളുകളായിരിക്കും കൊണ്ടുവരാം. അങ്ങനെയുള്ള കേസുകളിൽ ഈ സംഭവങ്ങളെല്ലാം തീരുന്നതരം വരെ ഒരാളെങ്കിലും കൂടുതലുണ്ടാകും. പോലീസുകാർ കൊണ്ടുവരുന്ന കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ വെച്ചിപ്പോൾ ഏതെങ്കിലും ഒരാൾ അക്രമാസക്തനാകുകയാണ് അല്ലെങ്കിൽ അവൻ മദ്യപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരും. കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവനെ ഒരു കാഷ്വാലിറ്റിയിൽ ഏൽപ്പിക്കും. ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ അവിടെ നമ്പർ കൊടുത്ത് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തുന്ന രോഗികളിൽ വലിയൊരു ശതമാനവും അത് അവർ നമ്മളവരെ ട്രീറ്റ് ചെയ്യണം. അവർ തന്നെ പലപ്പോഴും രോഗം നിർണയിച്ച് മരുന്ന് നിർണയിച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നത്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടുന്ന ചികിത്സ അവർ പറയുന്നത് പോലെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നീയൊക്കെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, നിനക്കൊന്നും ഒന്നും അറിയില്ലേ, നീയൊക്കെ ഞങ്ങളെ ചികിത്സിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്, നീയൊക്കെ ഞങ്ങൾ പറയുന്നത് കേൾക്കാനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും ഇതേ വാക്കുകളും പലപ്പോഴും പലരും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ കോഓപ്പറേറ്റീവ് എന്ന മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ നല്ലോണം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളായാലും നമ്മളിവിടെ നിന്ന് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. ന്യൂറോ സർജറി അങ്ങനെയൊക്കെ കോട്ടയത്തേക്ക് റെഫർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ബെഡുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ബെഡുകളുടെ എണ്ണം കുറവാകുമ്പോൾ നമ്മൾ പേഷ്യൻസിനോട് പറയുകയാണ് ബെഡില്ല, നമുക്കിവിടെ കിടത്താൻ പറ്റില്ല. അപ്പോൾ അവർ ചോദിക്കുക, നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു ഇതായിട്ട് പോലും നിങ്ങൾക്ക് ഇവിടെ കിടത്താൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നതിനും ചികിത്സിക്കുന്നതിനും ഒക്കെ ഒരു പരിധി നമുക്ക് ഇപ്പോഴും ഉണ്ട്. അത്രയും പണിയെടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് ക്ഷീണമില്ലേ, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുന്ന സാറുമാരും ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇല്ല, നിങ്ങൾ എന്താ പണി തീർക്കാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ സമയത്തിൻ്റെ ഇത് ഞങ്ങൾക്ക് റെസ്റ്റ് വേണ്ട ആൾക്കാരാണ്. എന്തെങ്കിലും ഒരു മാനസിക പരിഗണന ഞങ്ങൾക്കും തരണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഹാപ്പി ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള ഡ്രീമായിരിക്കും. നമ്മളോട് ചോദിക്കുമ്പോൾ എന്താവണം, ആ എനിക്ക് ഡോക്ടറാവണം. പക്ഷെ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പഠിക്കുമ്പോഴും അത് നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ വൺസ് നമ്മൾ ഹൗസ് സർജൻസി കയറുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രഗിൾ മനസ്സിലാവും, എന്തൊക്കെ നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള. പിന്നെ നമ്മുടെ ഫീൽഡ് ഞങ്ങളത് തന്നെ തിരഞ്ഞെടുത്ത ആൾക്കാരാണ്. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ അത് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ മെൻ്റൽ സ്ട്രെസ് എല്ലാം നമ്മൾ ഏത് ജോലി ചെയ്താലും ഉണ്ട്. ഇത് കുറച്ചുകൂടെ നമുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പേഷ്യൻസിനെ നോക്കുക, അവരുടെ ഒരു ജീവിതം കയ്യിൽ വെച്ചാണ് ഞങ്ങൾ നടക്കുന്നത്, ആ ഒരു ചിന്തയും കൂടെ ഉണ്ട്. ഇവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ കേസിൽ ഇപ്പോൾ രാവിലെ ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നാൽ നമുക്ക് നിൽക്കാം. കാര്യം ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് പോയി എപ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു രോഗി അത്യാസന്റെ നിലയിൽ കിടക്കുമ്പോൾ നമുക്ക് അവരെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അയാളെ സ്റ്റേബിളാക്കി അയാൾക്ക് വേണ്ടുന്ന ചികിത്സ കൊടുത്തതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ആ സമയം 5 മണിയായിരിക്കും. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അയാൾ പട്ടിണിയായിരിക്കും. ഇവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറുടെ സ്ഥിതിയാണ്. ഉറക്കത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഇപ്പം ഉറങ്ങാതിരിക്കുമ്പോൾ ആയുസ് കുറയുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഡോക്ടർമാരായ ഞങ്ങൾ തന്നെ പറയും രോഗികളോട് ആഹാരം കഴിക്കണം, ഉറങ്ങണം. പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യവും നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. ഉറക്കം വളരെയധികം കുറവായിരിക്കും, ആഹാരവും കുറവായിരിക്കും. ഇപ്പം ഞാനൊരു ഡോക്ടറാകുന്നതിന് മുമ്പ് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് വന്നത്. പക്ഷേ ഡോക്ടറായതിനു ശേഷം ഇതിൻ്റെ റിയാലിറ്റീസിലേക്ക് വരുമ്പോൾ ഉറക്കം കിട്ടാത്ത, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, അത്തരത്തിൽ ഒരു ജോലിഭാരം വളരെയധികം ഏറിയ ഒരു സമ്മർദ്ദങ്ങൾ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ പണിയെടുക്കുന്ന ഒരാളെന്ന് വേണം പറയാം. വർഷത്തിൽ 15 അവധിയാണ് ഹൗസ് സർജൻസിന് ലഭിക്കുന്നത്. എന്നാൽ പലപ്പോഴും അവകാശപ്പെട്ട അവധി ദിവസങ്ങൾ പോലും അവർക്ക് ലഭിക്കാറില്ല. പലതരത്തിലുള്ള അവകാശ ലംഘനങ്ങളും ഹൗസ് സർജൻസി കാലഘട്ടത്തിൽ ഡോക്ടർമാർ നേരിടുന്നുണ്ട്. ഡോക്ടർ ജിഷ്ണു പറഞ്ഞതുപോലെ രോഗികളോട് കൃത്യമായി ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം എന്നൊക്കെ നിർദ്ദേശിക്കുന്ന ഇവർക്ക് പലപ്പോഴും വേണ്ടത്ര ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ സമയം ലഭിക്കാറില്ല.